വൻകിട നിക്ഷേപകർ സജീവമായി പങ്കെടുത്തതോടെ 20,000 കോടി രൂപ സമാഹരിക്കാനായി അദാനി ഗ്രൂപ്പ് നടത്തിയ തുടരോഹരി ലേലം ലക്ഷ്യം കണ്ടു. വിൽപ്പനയ്ക്ക് വച്ചതിനേക്കാൾ കൂടുതൽ ഓഹരികൾക്ക് ആവശ്യക്കാരെത്തി. വിപണിയിൽ അദാനിയുടെ 10-ൽ 7 കമ്പനികളും ഇന്ന് നേട്ടമുണ്ടാക്കി. ഹിൻഡൻബർഗ് റിസർച്ച് പുറത്തുവിട്ട റിപ്പോർട്ടിന് പിന്നാലെ അദാനിയുടെ ഓഹരികൾ തകർന്നടിഞ്ഞപ്പോൾ അദാനി എന്റർപ്രൈസസിന്റെ തുടർ ഓഹരി വിൽപ്പനയുടെ ഭാവി എന്താകുമെന്ന് സംശയിച്ചവർ നിരവധിയാണ്. FPOക്ക് അനുവദിച്ച തീയതി നീട്ടണമെന്നും ഓഹരി വില കുറയ്ക്കണമെന്നും ആവശ്യമുയർന്നെങ്കിലും അദാനി ഗ്രൂപ്പ് ഒന്നും മാറ്റാൻ തയ്യാറായില്ല. അദാനിയുടെ നീക്കം എന്താകുമെന്ന് കാത്തിരുന്നവർക്ക് മുന്നിലേക്കാണ് 3,200 കോടി രൂപ നിക്ഷേപിച്ച് അബുദാബിയിലെ ഇന്റർനാഷണൽ ഹോൾഡിംഗ്സ് എന്ന കമ്പനി ഇന്ന് ആദ്യം വരുന്നത്. പിന്നാലെ വൻകിട നിക്ഷേപകരും നിക്ഷേപക കമ്പനികളും വൻതോതിൽ നിക്ഷേപം എത്തിച്ചതോടെ രാജ്യം കണ്ട ഏറ്റവും വലിയ തുടർ ഓഹരി വിൽപ്പന ലക്ഷ്യമിട്ടതിനും മുകളിലെത്തി. അപ്പോഴും റീറ്റെയിൽ നിക്ഷേപകർ FPOയിൽ നിന്ന് മടിച്ചു നിന്നതും ശ്രദ്ധേയമാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ 16% ഓഹരികൾ വാങ്ങി അദാനിയെ സഹായിച്ച ഇന്റർനാഷണൽ ഹോൾഡിംഗ്സ് എന്ന കമ്പനി അദാനിയുടേത് തന്നെയെന്ന ആരോപണവും ഉയർന്നു കഴിഞ്ഞു. കമ്പനിയുടെ ഓഹരി മൂല്യം 4 വർഷത്തിനിടെ 1 ദിർഹത്തിൽ നിന്ന് 400 ദിർഹത്തിലേക്കാണ് അസാധാരണമായി കുതിച്ചത്. അദാനി കബളിപ്പിക്കുകയാണെന്ന് തൃണമൂൽ നേതാവ് മഹുവ മൊയ്ത്ര ആരോപിച്ചു. അതേസമയം ബ്ലൂംബർഗിന്റെ ലോക ധനികരുടെ പട്ടികയിൽ അദാനി ഗ്രൂപ്പ് 11-ാം സ്ഥാനത്തേക്ക് താഴ്ന്നു. ഓഹരി മൂല്യം കുറഞ്ഞതിനാൽ ഏതാണ്ട് 40% ഇടിവാണ് സമ്പത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇത്രയും വലിയ പ്രതിസന്ധിക്കിടയിലും അദാനി എന്റർപ്രൈസസിന്റെ FPO എങ്ങനെ വിജയത്തിലെത്തി എന്നതടക്കമുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമാകും. എന്നിരുന്നാലും ഈ FPO അദാനി ഗ്രൂപ്പിനും നിക്ഷേപകർക്കും നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.